ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഫോട്ടോ ഫ്രെയിം ഐഡിയയുമായിട്ടാണ്. സാധാരണ ഫോട്ടോസ് എല്ലാം ബോട്ടിൽ ഒട്ടിക്കുന്ന രീതിയിലുള്ളതാണ് ഉണ്ടാവാറ്. ഇത് ഫോട്ടോ കേടു വന്നു കഴിഞ്ഞാൽ മാറ്റാനും ഇനി വേറെ ഫോട്ടോസൊക്കെ തിരിച്ചു വയ്ക്കാനും കഴിയുന്ന രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം ആദ്യം. അതിനല്പം ഗ്ലൂവും കുറച്ച് വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബോട്ടിലൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക. ബോട്ടിൽ ഒരു തവണ മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒരു ബോട്ടിൽ കൂടെ അതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം. അങ്ങനെ രണ്ട് തവണ ഒട്ടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ നന്നായി ഉണക്കിയെടുക്കുക. ടിഷ്യൂ പേപ്പറൊക്കെ നന്നായിട്ട് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഫോട്ടോ ഫ്രെയിം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് കുറച്ച് പോപ്പ് സ്റ്റിക്കാണ് ആവശ്യം. അതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ആ സൈസ് അനുസരിച്ച് ആവണം നമ്മൾ ചെയ്യുന്ന ഫോട്ടോ ഫ്രെയിം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ്റ് ഇല്ലാത്ത സൈഡിൽ അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പോപ്പ് സ്റ്റിക്ക് കൂടെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചതിന് ശേഷം മൂന്നാമത്തെ ലെയറ് പോപ്പ് സ്റ്റിക്ക് നടു ചീന്തിയിട്ട് മൂന്ന് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം ഒട്ടിക്കാൻ പാടില്ല, കാരണം അതിലൂടെ നമ്മൾ ഫോട്ടോ ഇറക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഫോട്ടോ ഇറക്കി വെക്കാനുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചീന്തിയിട്ട് ഒട്ടിക്കാത്ത ആ ഭാഗം മുകളിലേക്കായിട്ട് വേണം ബോട്ടിൽ വെക്കാൻ. ഇനി കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ലെയ്സാണ് ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ചിട്ടൊക്കെ ഫ്ലവർ ചെയ്യാം. ബോട്ടിലിൻ്റെ സൈഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റഫായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലേ വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സ് എഴുതിയെടുക്കണം. അതൊന്ന് പെൻസിൽ വെച്ചിട്ട് തന്നെ ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലേ വെച്ചിട്ടല്ലാതെ പെയിൻറ്റിങ്സോ അങ്ങനെയൊക്കെ നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. ബോട്ടിലിൻ്റെ മറ്റേ സൈഡിലും ഞാൻ ചെറിയൊരു പിക്ചർ ക്ലേ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഫെവിക്കോളും വെള്ളവും കൂടെ ഉള്ള മിക്സിൽ കോട്ടൺ ത്രെഡ് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് അതൊന്ന് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അവസാനം ഇതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ മുഴുവനായിട്ട് ബ്ലാക്ക് കളറ് പെയിൻറ്റ് ചെയ്യണം. അതിന് അക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറോ ഇല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ ആ ക്ലേ ഉപയോഗിച്ച് എഴുതിയെടുത്ത് റെഡ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് അതിലൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. ഈ ബോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം. ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. ഇനി മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഞാൻ ഈ ത്രെഡൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് വിരൽ ഉപയോഗിച്ചിട്ടാണ് അത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫ്ലവേഴ്സിന് മെറ്റാലിക് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഔട്ട്ലൈനർ, നമ്മുടെ ഫാബ്രിക് ഔട്ട്ലൈനറാണ് ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന, അത് വെച്ചിട്ട് ആ ഫ്ലവേഴ്സും അതുപോലെ ആ ഫോട്ടോ ഫ്രെയിമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ്സിലൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റായി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഇനി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.